എല്ലാവരുടെയും വീട്ടില് ഇഷ്ടംപോലെ പഴയ ഷർട്ടുകൾ ഉണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കീറിയതോ ഇല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ആയതോ എന്തെങ്കിലും കറയൊക്കെ ആയതോ എന്ത് വന്നാലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷർട്ട് എന്താണെങ്കിലും ഉണ്ടാവും. ഞാനിപ്പോ ഇവിടെ അത്യാവശ്യം നല്ല പഴയതാണ്, പുത്തൻ പുതിയതൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മള് ടൈറ്റിൽ തന്നെ പഴയ ഷർട്ട് നമുക്ക് അടിപൊളിയാക്കാം എന്നല്ലേ. അപ്പൊ ദേ ഇതുപോലത്തെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോ ഫുൾ സ്ലീവ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ഷർട്ടില് ഒരു പുത്തൻ ഐഡിയ കാണിച്ചു തരാം. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നല്ലതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ബലൂൺ ടോപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കട്ടിംഗ് വരുന്നത് ഈ ഒരു നെക്കിന്റെ ഭാഗത്താണ്. അപ്പൊ അതെ ഷർട്ട് കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടണൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന്റെ മാർക്കിംഗ് ഒന്നും തെറ്റിപ്പോകത്തില്ല. ഹസ്ബൻഡിന്റെ ഒക്കെ സൈസൊക്കെ കറക്റ്റ് ആവാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പുതിയ ഷർട്ട് ആയിരിക്കും എടുത്തത്, പക്ഷെ അവർക്ക് ചിലപ്പോൾ വണ്ണം വെക്കുകയോ ഇല്ലെങ്കിൽ വണ്ണം കുറഞ്ഞൊക്കെ പോവാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അലമാരിയിൽ നമുക്ക് പണിമുടക്കായിട്ടുണ്ടാവത്തില്ലേ, അതൊക്കെ കൂടെ എടുത്തോ. എന്തായാലും എന്റെ വീട്ടിലെ ഇനി അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ ഒരിടക്ക് ഷർട്ട് വെച്ചിട്ട് കുറെ വീഡിയോ ചെയ്ത് കൊണ്ടിട്ട് ഹസ്ബൻഡിന് ഇപ്പോൾ നല്ല ഷർട്ട് പോലും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാത്തും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും മോശമായത്. ഇത് നല്ല പഴയതാണ്, ഇതൊന്നും ആരും എടുക്കാതെ മാറ്റി വെച്ചിരിക്കുക. പക്ഷെ ഞാനിതൊന്നും കളയത്തില്ല, എന്തെങ്കിലുമൊക്കെ എഴുതി വരുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാമല്ലോ. അപ്പൊ അത് കോളറൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ കീറിയൊക്കെ ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എല്ലാ ബട്ടണും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ടേബിളിലേക്കൊന്നും ഞാൻ കറക്റ്റ് ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയല്ല നമുക്ക് ഷോൾഡർ വെക്കേണ്ടത്. ഷർട്ട് എങ്ങനെയാണോ വരുന്നത് അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അതെ കറക്റ്റ്. ഞാനിപ്പോ ഷർട്ടിന്റെ ആ ചുളിവൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, അതായത് കോളറിന്റെ തൊട്ട് താഴെ വരെ ഇങ്ങനെ ഒന്നങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്കെയിലിന് വേണമെങ്കിൽ സ്കെയിലിന് മാർക്ക് ചെയ്യുക. അപ്പൊ ദേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നങ്ങോട്ട് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു ജോയിന്റിന്റെ ഭാഗം കണ്ടില്ലേ, സ്ലീവ് ഉള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ടേപ്പ് എടുത്തിട്ട് നമുക്കൊരു 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ചെറിയ ഒരു കർവ് ഷേപ്പില് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ അങ്ങോട്ട് വരച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഇനി നേരെ നമ്മള് കത്രിക എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഇതാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഈ ഒരു കർവ് ഷേപ്പ്, എന്നിട്ട് നമ്മൾ നേരെ അപ്പൊ ഇത് ചെയ്യുമ്പോണ്ടല്ലോ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു, ചുളിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ആവശ്യമില്ല, ഇത് വേസ്റ്റ് ആണ്, നമുക്കിത് കളയാം. ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലേ, എന്തായാലും കോളറെല്ലാം പുറത്താണ്. നമുക്ക് ഇതിലെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇപ്പൊ ഷർട്ട് എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ആകുമ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും. നമുക്ക് ഇത്ര ലെങ്ത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാക്സിമം 20 അല്ലെങ്കിൽ 22 ഇഞ്ച് നമുക്ക് ഇതിന് മതി. അപ്പൊ അതെ ഏറ്റവും മുകളില് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനപ്പോ എന്തായാലും 21 അങ്ങോട്ട് എടുക്കാം. അതിനെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 22 ഇഞ്ചില് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അതും സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്, കർവ് വേണ്ട. ചില ഷർട്ടില് നമുക്ക് ഇവിടെ ഇങ്ങനെ കർവ് ഷേപ്പ് ഉണ്ടാവും, ആ ഒരു കട്ടിംഗ് വേണ്ട കേട്ടോ. അത് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് പോവാം. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള കട്ടിംഗ് എന്ന് പറയുന്നത് സ്ലീവ് ആണ്. സ്ലീവ് എന്താണെങ്കിലും നമുക്ക് ഇത്ര ആവശ്യമില്ല. സ്ലീവിന് ഞാൻ ലെങ്ത് ഒരു 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 16 ഇഞ്ചില് ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവ് ഒന്ന് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോ നമ്മുടെ ഫുൾ സ്ലീവ് ഷർട്ട് ഈ ഒരു ഭാഗത്തിന് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ ഇടുന്ന ചട്ട പോലെ ഉണ്ടല്ലേ, അപ്പൊ നമ്മള് ഇങ്ങനെ എല്ലാവരും ഇടാൻ പോകുന്നത്. ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ക്ലോസ് പീസ് ആണ്. അപ്പൊ നമുക്ക് അതിൽ ഈ ഒരു ബാക്കി തുണിയിൽ തന്നെ എടുക്കാം, അതിനായിട്ട് വേറെ കഷ്ണമൊന്നും വേണ്ട. ഇതിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്യുവാണ്. ഇതിൽ കുറച്ച് വെള്ളമായതാണേ. അപ്പൊ നമ്മുടെ ഒരു ചെടി ഇവിടെയുണ്ട്, അപ്പൊ അതിന്റെ വെള്ളം ഇങ്ങോട്ടേക്ക് ആയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ക്രോസ് പീസ് എല്ലാം ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാം. കുഞ്ഞ് എല്ലാ ക്രോസ് പീസും ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതേ ഞാൻ ഈ ഒരു പ്ലാക്കറ്റും കൂടെ ക്ലോസ് ചെയ്യുവാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നില്ല, കാര്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എന്താ പറയാ ഉള്ളില് നമ്മള് പെറ്റിക്കോട്ടൊക്കെ ഇടുവായിരിക്കും. എന്നാൽ ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് കാര്യം നല്ല ടൈറ്റ് ഉണ്ടാവും ഇതിന്. അപ്പോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. ഇങ്ങനെ കൂടെ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉൾവശം എടുക്കാം. ഒരിക്കലും നല്ല വശത്ത് നല്ല നെക്ക് അടിച്ചു പോകുന്നത്
ഉൾവശത്ത് നിന്ന് നല്ല വശത്തേക്കാണ് നമ്മൾ നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ ഞാൻ സെൻറ്ററാണ് ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ആ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് വെക്കുമ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ദേ നല്ല വശം വേണം ഇങ്ങനെ വെക്കാൻ. ഇതാണ് ഉൾവശം. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ഷർട്ടിൻ്റെ ഉൾവശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ദേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തയ്ക്കാൻ പോവാം. തയ്ക്കുമ്പോൾ ഈ ഒരു ക്രോസ് പീസ് കാലിഞ്ച് വിട്ടേക്കുക. അതായത് തയ്യൽ തുടങ്ങുമുണ്ടല്ലോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. കാലിഞ്ച് പുറത്തേക്ക് വിട്ടേക്കുക. ഇവിടെ നിന്നുള്ള ക്രോസ് പീസും ഇവിടെ നിന്ന് വരുമ്പോഴുള്ള ക്രോസ് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു തയ്യൽ തുമ്പ്. അതെ, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അറൗണ്ട് ഷേപ്പിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തില്ലേ, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു കുറച്ച് തയ്യൽ തുമ്പ് വിടുക, ഇവിടെയും വിടുക. എന്നിട്ട് അവസാനം ഇവ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. അതായത് ഈ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് കളയുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഇലാസ്റ്റിക് ഇതേ നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമുക്കൊന്ന് തയ്ച്ച് വെക്കാം. കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടേക്കാം കേട്ടോ. ഞാനിപ്പോൾ ദേ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ട്. ഇത്രയും ഭാഗം വിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് കടത്താം കേട്ടോ. മാസ്കിന് വെക്കുന്ന ഇലാസ്റ്റിക് എടുക്കുക. ഇതിൻ്റെ ഈ ഒരു പകുതി ഭാഗം മതി, എന്നാലേ നല്ല ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതാ ഇത്രയും മതി. കുറേ എളുപ്പമാണെങ്കിൽ നമുക്ക് നെക്കിന് ലൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു പിന്നെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കടത്തി ഇതിൻ്റെ അറ്റം ഇവിടെ കൊടുക്കൊണ്ട് വരാം. ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ നെക്ക് ഇങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൂടെ ഈ ഒരു ഇലാസ്റ്റിക് വലിഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടെ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് സെയിം ഇതേപോലെ തന്നെ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വെക്കുക. അതുപോലെ താഴെ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കുക. അതെ, നമ്മുടെ പഴയ ഷർട്ട് വെച്ചിട്ട് ഞാനപ്പോൾ ഒരു ബലൂൺ ടോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഫിറ്റ് ആവാത്ത, അതായത് നമുക്ക് സൈസൊക്കെ കറക്റ്റ് ആവാത്ത ഷർട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ട് പോവാം. ഇതിപ്പോ വളരെ മോശമാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്കിപ്പോ ഇത് ഇടാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി പെയിന്റ് കറ ഒക്കെ ഉണ്ട്. പക്ഷെ മോഡൽ നല്ലതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ നല്ല മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ദേ അവർക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അഡ്ജസ്റ്റബിൾ ആണ്, കാര്യം ഇലാസ്റ്റിക് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം. അതുപോലെ സ്ലീവിൻ്റെ താഴത്താണെങ്കിലും ഞാൻ ഇലാസ്റ്റിക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, താഴെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ. പഴയ ഷർട്ട് നല്ലത് ഉണ്ടെങ്കിൽ.